The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hari Om, Namaste. संस्कृत कक्षायां सर्वेभ्यः सुस्वागतम्। गताभ्यां कक्षाभ्यां अस्माभिः कालिदास महाकवेः महाकाव्यद्वयस्य परिचयः प्राप्तः आसीत्। कुमारसंभवाख्यस्य तथा रघुवंश आख्यस्य च महाकाव्ययोः पठनं कृतमासीत्। अद्य नूतनस्य कस्यचित् महाकाव्यस्य परिचयप्राप्तेः पूर्वम् अन्यम् एकं प्रसिद्धं श्लोकं पश्यामः। कवीनां प्रशस्तिपरः अयं श्लोकः। उपमा कालिदासस्य भारवेरर्थगौरवं दण्डिनः पदलालित्यं माखे सन्ति त्रयो गुणाः। उपमा कालिदासस्य भारवेरर्थगौरवं दण्डिनः पदलालित्यं माखे सन्ति त्रयो गुणाः। काव्येषु उपमा इति अलङ्कारस्य विषयं यदि स्वीकुर्मः तत्र प्रसिद्धः भवति कालिदासः। काव्यങ്ങളിൽ അലങ്കാരങ്ങൾ പലതരത്തിൽ പ്രയോഗിക്കാറുണ്ട്। അതിൽ ഉപമ എന്നുള്ള അലങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ പോലെ തോന്നുന്നു എന്ന മികച്ച നിലവാരത്തിലുള്ളൊരു വർണ്ണന നടത്തുകയാണെങ്കിൽ അത് ഉപമയാണ്। അത്തരം ഉപമകളിൽ ഏറ്റവും ഭംഗിയായി ആ അലങ്കാരത്തെ കൈകാര്യം ചെയ്യുന്നത് ഏത് കവിയാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മഹാകവി കവികുലഗുരു കാളിദാസനാണ്। ഭാരവേഹെ അർത്ഥഗൗരവം, അർത്ഥഗൗരവം കാവ്യയാനി പദാനി പ്രയുക്താനി തൈഹി പദൈഹ ബുദ്ധ്യമാനഃ യഹ അർത്ഥഃ അസ്തി സഹ അർത്ഥഃ തസ്യ ഗൗരവം ച ഭാരവി ഇതി നാമകസ്യ മഹാകവേഹെ അധികതയാ ഭവതി। ഭാരവി എന്ന് പേരുള്ള മഹാകവിയുടെ കാവ്യത്തിലാണ് അർത്ഥഗൗരവം കാണാൻ കഴിയുക। അതായത് ഉപയോഗിക്കുന്ന പദങ്ങളെ കൊണ്ട് തന്നെ പറയുന്ന അർത്ഥത്തിൻ്റെ ആഴം അത് വളരെ വിശദമായി കാണാൻ കഴിയുന്നത് എവിടെയാണ്? അത് ഭാരവി എന്നുള്ള കവിയുടെ കാവ്യത്തിലാണ്। ഇനിയോ ദണ്ഡി എന്നു പേരുള്ളൊരു കവിയുണ്ട്, അദ്ദേഹത്തിന് എന്ന പ്രശസ്തി എന്നാണെങ്കിൽ ദണ്ഡിനഹ പദലാളിത്യം, പദലാളിത്യം പദങ്ങളൊക്കെ വളരെ ലളിതമായ പദങ്ങളായിരിക്കും, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന പദങ്ങളായിരിക്കും। പക്ഷേ അങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് പോലും വിശദമായ ആഴമുള്ള അർത്ഥത്തെ ബോധിപ്പിക്കാൻ ദണ്ഡി എന്ന് പേരുള്ള കവിക്ക് കഴിയും। ഓക്കെ, ഈ മൂന്ന് ഗുണങ്ങളും എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഒന്ന് അലങ്കാര പ്രയോഗം അല്ലേ, ഉപമ പോലെയുള്ള അലങ്കാരങ്ങളുടെ പ്രയോഗമാണ് കാളിദാസൻ്റെ വൈശിഷ്ട്യം। ഭാരവിയുടെ വൈശിഷ്ട്യം എന്താ? ഭാരവി എന്ന് പേരുള്ള കവിയുടെ വൈശിഷ്ട്യം അർത്ഥഗൗരവമാണ് അല്ലേ, നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളെ പറയുന്നതാണ്। ദണ്ഡി എന്നുള്ള മഹാകവിയുടെ പ്രയോഗം എന്താ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എവിടെയാണ്? അദ്ദേഹം പദലാളിത്യത്തിൽ പ്രശസ്തനാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളുടെ ലാളിത്യം കൊണ്ട് പ്രശസ്തനാണ് അദ്ദേഹം। അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മൂന്ന് കവികൾ പ്രശസ്തരാണ്। എന്നാൽ ഒരു കവിയുടെ കാവ്യത്തിൽ ഇത് മൂന്നും കാണാൻ കഴിയൂത്രേ। മാഘേ സന്തി ത്രയോ ഗുണാഹ, മാഘഃ ഇതി കശ്ചന കവിഃ അസ്തി തസ്യ മാഘം ഇതി പ്രസിദ്ധം കാവ്യമപ്പി അസ്തി തദ്വയമപ്പി വയമദ്യ പഠാമ തർഹി തസ്യ മാഘകവേഹ കാവ്യേഷു ഉപമാ ഇത്യാദി അലങ്കാരപ്രയോഗസൗഷ്ഠവം തഥൈവ അർത്ഥഗൗരവം തഥാ പദലാളിത്യം ഇതി ത്രയഹ ഗുണാഹ। ഈ മൂന്ന് ഗുണങ്ങളും നമുക്ക് എവിടെ കാണാൻ കഴിയും? മാഘൻ എന്ന് പേരുള്ള കവിയുടെ കാവ്യത്തിൽ കാണാൻ കഴിയും। അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളുള്ള മാഘകവിയുടെ കാവ്യവും അതുപോലെ നമ്മൾ രണ്ടാമത്തെ വരിയിലുള്ള പരിചയപ്പെട്ടില്ലേ പുതിയൊരു കവി ആരാ? ഭാരവി അല്ലേ, ആ ഭാരവി എന്നുള്ള കവിയുടെ കാവ്യവും, ഇങ്ങനെ രണ്ട് കാവ്യങ്ങളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം। ഓക്കെ, അപ്പോൾ കുമാരസംഭവം കഴിഞ്ഞു, രഘുവംശം കഴിഞ്ഞു, അടുത്തത് കെ
किरातार्जुनीयम्, किरातार्जुनीयम्, किरात अर्जुनीयम्। किरात शब्दस्य कः अर्थः? व्याधः इत्यर्थः। व्याधो नाम वनवासी, कश्चन व्याधः श्रुतः खलु, काट्टुवासी आयिरिक्कुन्न वेडन् एन्नर्थम्। अर्जुनः पाण्डवेषु मध्यमः, जानन्त्येव। तर्हि कस्यचित् व्याधस्य तथा अर्जुनस्य च कथा भवति किरातार्जुनीयम्। ഒരു വേടൻ്റെയും ഒരു കാട്ടാളൻ്റെയും അതുപോലെ അർജുനൻ്റെയും കഥയാണ് കിരാതാർജുനീയം. എന്താ സംഗതി എന്നറിയോ? അർജുനൻ പണ്ട് യുദ്ധം ജയിക്കാനായിട്ട്, മഹാഭാരത യുദ്ധത്തിന് മുമ്പായിട്ട് പല പല അസ്ത്രങ്ങളെ തൻ്റെ അവനാഴിയിലേക്ക് ശേഖരിച്ചു വരികയായിരുന്നു, വിശിഷ്ടങ്ങളായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ശേഖരിച്ചു വരുമ്പോൾ അർജുനന് പാശുപതം എന്നു പേരുള്ളൊരു അസ്ത്രം വേണം. എന്താണ് പാശുപതം? പാശുപതം എന്ന് പറഞ്ഞാൽ എന്താ? അത് പശുപതേഹേ ഇതം എന്നുള്ള അർത്ഥത്തിലാണ്. പശുപതി ഹി ശിവൻ. അപ്പൊ ശിവന്റെ കയ്യിൽ നിന്ന് ഒരു അസ്ത്രം നേടിയെടുക്കണം, പാശുപതാസ്ത്രം. അപ്പൊ ഈ പാശുപതാസ്ത്രം നേടിയെടുക്കാനായിട്ട് അർജുനൻ കാട്ടിൽ ചെന്ന് തപസ് ചെയ്തു. ഓക്കെ, അപ്പൊ തപസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പന്നി, ഒരു കാട്ടുപന്നി. ആ കാട്ടുപന്നി അർജുനന് നേരെ അതിൻ്റെ തേറ്റയൊക്കെ കുലുക്കിക്കൊണ്ട് ഇങ്ങനെ ഓടി വരാം. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? പെട്ടെന്നൊരു അമ്പെടുത്തിട്ട് അതിനെ എയ്ത് കൊന്നു. പക്ഷേ അർജുനൻ എയ്ത അമ്പ് കാട്ടുപന്നിയുടെ തലയിൽ തറച്ചു കയറി. അതേസമയം ആ കാട്ടുപന്നീനെ ഒരു കാട്ടാളൻ, അർജുനൻ്റെയും കാട്ടാളൻ്റെയും കഥയാണല്ലോ, ഒരു കാട്ടാളൻ അതിൻ്റെ പുറകിൽ നിന്ന് അമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കാട്ടുപന്നിയുടെ ബാക്കിലൂടെ അതും തുളച്ചു കയറി. അപ്പോൾ തലയിൽ നിന്നും അമ്പ് കൊണ്ടു, പുറകിൽ നിന്നും അമ്പ് കൊണ്ടു, രണ്ടും കൂടി കാട്ടുപന്നി ചത്തു. അപ്പോൾ അർജുനൻ നേരെ പോയിട്ട് കാട്ടുപന്നി ചത്തല്ലേ, അതിനെ പോയി എടുത്ത് മാറ്റിയിടാനായിട്ട് അർജുനൻ പോയിട്ട് കാട്ടുപന്നിയുടെ മുകളിൽ കൈവച്ചപ്പോൾ ഈ കാട്ടാളം വന്നു. ഏയ്, എവിടെയൊക്കെ തൻ്റെ കാട്ടാളൻ? അർജുനന് സത്യം പറഞ്ഞാൽ കാട്ടുപന്നിയെ കൊണ്ട് ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താണ്, അർജുനനാണ് അതിനെ എഴുത് കൊന്നത് എന്നുള്ളൊരു ബോധം അർജുനുണ്ട്. അപ്പോൾ അർജുനൻ കൊന്ന കാട്ടുപന്നീനെ വേറൊരു കാട്ടാളം വന്നിട്ട് ഇത് എൻ്റെയാണ്, നീ തുടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് ദേഷ്യം വരില്ലേ? അർജുനൻ പറഞ്ഞു, എന്തേ, ഞാൻ കൊന്നതാണ്, ഞാൻ എഴുത അമ്പാണ് അതിൻ്റെ തലയിൽ തറച്ചിരിക്കണേ. അപ്പോൾ മറ്റേ ആൾ മൂട്ടുന്ന അമ്പ് വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ദേ ഞാൻ എഴുത അമ്പ് തറച്ചിട്ടാണ് ചത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. ഇവർ തമ്മിൽ വഴക്കായി എന്ന് മാത്രമല്ല, അവസാനം കാട്ടുപന്നിക്കല്ലാട്ടി രണ്ടുപേരും പരസ്പരം വാഗ്വാദങ്ങളായി. അല്ല, നീ ആരാ? ഞാൻ പാണ്ഡവ മധ്യമനായിട്ടുള്ള അർജുനൻ. ആ വലിയ കഥയൊന്നും പറയണ്ട, നിങ്ങൾ അഞ്ചുപേരും കൂടി ഒരു പെണ്ണിനെ. ആ, ഇങ്ങനെ ആയിട്ടാകെ വഴക്കായി രണ്ടുപേരും തമ്മിൽ. അങ്ങനെ വന്ന് വന്ന് അവസാനം വഴക്ക് കൊണ്ടപ്പോൾ ഈ കാട്ടാളൻ്റെ കൂടെ ഒരു കാട്ടാള സ്ത്രീയും കൂടി ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂട്ടിയിട്ട് ആകെ അട്ടിപ്പിട്ടി ബഹളമയം. അർജുനൻ അമ്പെടുത്തിട്ട് കാട്ടാളനെ ചെയ്യാൻ തുടങ്ങി. അർജുനൻ അമ്പെടുക്കും, കാട്ടാളനെ ചെയ്യും. അർജുനൻ്റെ പ്രത്യേകത എന്താ? എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ പത്ത്, കൊള്ളുമ്പോൾ 1000 എന്നാണ് അർജുനൻ്റെ അമ്പിൻ്റെ പ്രത്യേകത. അതായത് എടുക്കുമ്പോൾ ആവനാഴി എടുക്കുമ്പോൾ 1000 ഉണ്ടാവുള്ളൂ, അതിങ്ങനെ തൊടുക്കുമ്പോൾ അത് 10 മാറും, അതൊരു ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുമ്പോൾ അത് 1000 മാറും. പക്ഷേ അർജുനൻ എടുക്കുമ്പോൾ 50 തന്നെയാണ്, 1 തന്നെയാണ്, തൊടുക്കുമ്പോഴും 1 തന്നെയാണ്. പക്ഷേ ഈ സാധനം കൊള്ളുമ്പോൾ അമ്പായിട്ടല്ല കൊള്ളണത്, പൂവായിട്ടാണ് പോയി വീഴണേ. ഇപ്പം നല്ല രസമില്ലേ, ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്പെടുത്ത് കഴിയുമ്പോൾ അത് പൂവായിട്ട് മാറിയാൽ തീർന്നില്ലേ? അങ്ങനെ അർജുനൻ പൂ കൊണ്ട് ഈ പറഞ്ഞ കാട്ടാളൻ്റെ മുകളിലേക്ക് ആ ആകെ പ്രയോഗം. അർജുനൻ ചെയ്യണ അമ്പ് മുഴുവൻ പൂവായിട്ടാണ് അവിടെ പോയി പതിക്കണം. അവസാനം ഈ കാട്ടാളൻ മുഴുവൻ പൂവിൻ്റെ കൂമ്പാരത്തിൻ്റെ അടിയിലായിപ്പോയി. അവസാനം ഈ കാട്ടാളന് അർജുനൻ വില്ലുകൊണ്ട്, അമ്പ് ചെയ്യുമ്പോഴാണല്ലോ കുഴപ്പം, അപ്പോൾ നമുക്ക് വില്ലുകൊണ്ടാവാം പ്രയോഗം എന്ന് വെച്ചിട്ട് വില്ലെടുത്തിട്ട് കാട്ടാളൻ്റെ മണ്ടക്കിട്ടടി, അടിയോടടി. അപ്പോൾ ഇത്ര നേരം കാട്ടാളനെ അമ്പ ചെയ്യുമ്പോൾ കാട്ടാള സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, അതെ അയാളെ അമ്പ് ചെയ്യരുത് വിട് വിട് എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ തലയ്ക്ക് അടി തുടങ്ങിയപ്പോൾ കാട്ടാള സ്ത്രീ ഒന്നും പറയില്ല, അടിപൊളി അടിപൊളി, തല്ലിക്കോ തല്ലിക്കോ എന്ന്. അപ്പോൾ അർജുനൻ ആകെ ഒരു സംശയം, ഇത് എന്താ പുതു, ഈ കാട്ടാള സ്ത്രീ ഇത്ര നേരം പെരുമാറിയത് ഞങ്ങൾക്കിടയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു, തലയ്ക്ക് അടി തുടങ്ങിയപ്പോൾ തൊട്ട് അടിച്ചോ അടിച്ചോ എന്നായി. ഇങ്ങനെ വന്ന് അവസാനം ഈ കാട്ടാളൻ കുറേ നേരമായിട്ട് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവസാനം കാട്ടാളൻ അർജുനൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു, ടേ. അർജുനൻ കറങ്ങി അവിടെ വീണു, ബോധം പോയി തന്നെ കണക്കാക്കണ്ട്. അങ്ങനെ ബോധം പോയ അർജുനൻ ബോധം വന്ന് നോക്കുമ്പോൾ മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് കാട്ടാളനും കാട്ടാളത്തി ആയിരുന്നില്ല, അത് ശിവനും പാർവതിയായിരുന്നു. അവർ ഈ പാശുപതം എന്ന് പറയുന്ന അസ്ത്രത്തിന് വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്തപ്പോൾ അർജുനനത് വാങ്ങാനുള്ള യോഗ്യതയുണ്ടോയെന്ന് അറിയാനായിട്ട് അർജുനനെ പരീക്ഷിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ അർജുനൻ എന്തായി, ശിവനോട് പോലും ഏറ്റുമുട്ടാനുള്ള ശക്തി അർജുനൻ ഉണ്ടെന്ന് മനസ്സിലായി.
അപ്പൊ പാർവതി അല്ല ഈ കാട്ടാളസ്ത്രീ എന്തിനാ തലക്കടിച്ചപ്പോ ഒന്നും എന്താ പറയാ പിന്തിരിപ്പിക്കാതിരുന്നത് എന്നാണെങ്കിൽ ശിവന്റെ തലയിലെ മറ്റൊരു സ്ത്രീ കൂടി താമസമുണ്ടല്ലോ ഗംഗ. അപ്പൊ ഗംഗ തലയിൽ താമസിക്കുന്നുണ്ട്, ഗംഗയ്ക്ക് അടി കിട്ടിക്കോട്ടെ. പാർവതിയാണല്ലോ ശിവന്റെ പ്രിയപ്പെട്ട പത്നി, അപ്പൊ പാർവതിക്ക് തലയുടെ മുകളിൽ വേറൊരാളുണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ പാർവതി ഗംഗയ്ക്ക് അടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്തിരിപ്പിക്കാതിരുന്നത്. അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞ് അവസാനം പാശുപതം കൊടുത്തതാണ് കിരാതാർജുനീയം എന്ന കാവ്യത്തിലെ കഥ. പക്ഷേ കിരാതാർജുനീയം എന്ന മഹാകാവ്യത്തിൽ പാണ്ഡവന്മാരുടെ വനവാസ കാലങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാം. കിരാതാർജുനീയം പഞ്ചമഹാകാവ്യേഷു അർത്ഥഗൗരവേണ സവിശേഷം സ്ഥാനമാവഹതി ഭാരവേഹേ കിരാതാർജുനീയം. പഞ്ചമഹാകാവ്യേഷു അർത്ഥഗൗരവേണ, കിരാതാർജുനീയ മഹാകാവ്യസ്യ വൈശിഷ്ട്യം കിം? അർത്ഥഗൗരവം. ഭാരവി ഇതി മഹാകവേഹ ഏവ വൈശിഷ്ട്യം അർത്ഥഗൗരവസ്യ വിഷയ അസ്തി. അർത്ഥഗൗരവേണ സവിശേഷം സ്ഥാനം ആവഹതി, അതിപ്രധാനം സ്ഥാനം ആവഹതി കിരാതാർജുനീയ നാമകം ഇതം മഹാകാവ്യം. ഉപമാ കാളിദാസസ്യ ഭാരവേരർത്ഥഗൗരവം. അസ്മാഭിഃ ശ്രുതം ഖലു ഉപമാ കാളിദാസസ്യ, ഉപമാ കാളിദാസൻ്റേത് ഭാരവേഹ കിമസ്തി അർത്ഥഗൗരവം. ഇതി യാ പ്രഥ എന്ന യാതൊരു പ്രശസ്തിയുണ്ടോ സാ കിരാതാർജുനീയസ്യ ഗൗരവം നിതരാം വ്യനക്തി. കാളിദാസൻ്റെ ഉപമ പോലെ ഭാരവിയുടെ അർത്ഥഗൗരവം എന്ന ആ ചൊല്ല് കിരാതാർജുനീയസ്യ ഗൗരവം, കിരാതാർജുനീയത്തിൻ്റെ ഗൗരവത്തെ അതിൻ്റെ പെരുമയെ നിതരാം വ്യനക്തി വളരെയേറെ വ്യനക്തി, വ്യനക്തി എന്താണ് പ്രകടിപ്പിക്കുന്നു, അതിനെ വല്ലാതെ അഭിവ്യഞ്ജിക്കുന്നു. കാവ്യേസ്മിൻ, അസ്മിൻ കാവ്യേ അഷ്ടാദശ സർഗാഹ വിദ്യന്തെ. കിരാതാർജുനീയ മഹാകാവ്യ കതി സർഗാഹ സന്തി, സർഗോ നാമക മഹാകാവ്യേഷു അധ്യായാനാം നാമ സർഗ ഇതി ഭവതി. കിരാതാർജുനീയ മഹാകാവ്യ കതി സർഗാഹ സന്തി അഷ്ടാദശ സർഗാഹ സന്തി, 18 സർഗങ്ങളാണ് കിരാതാർജുനീയ മഹാകാവ്യത്തിലുള്ളത്. തത്ര പ്രഥമ സർഗേ ദ്യൂതക്രീഡായാം കൗരവൈർ അഭിഭൂതാഹ പാണ്ഡവാഹ സമയപാലനായ വനം പ്രവിഷ്ടാഹ ഇതി പറഞ്ഞത്. അവിടെ ആദ്യത്തെ സർഗത്തിൽ, ആദ്യത്തെ സർഗത്തിൽ എന്താ പറയണേ, ദ്യൂതക്രീഡായാം, ദ്യൂതക്രീഡ നാമ ചൂതുകളി, ചൂത് കളിച്ചിട്ടാണല്ലേ പാണ്ഡവന്മാർ പുറത്തായത്. ദ്യൂതക്രീഡായാം ചൂതുകളിയിൽ കൗരവൈരഭിഭൂതാഹ, കൗരവൈഹി അഭിഭൂതാഹ, അഭിഭൂതാഹ പരാജിതാഹ, കൈഹി പരാജിതാഹ കൗരവൈഹി, കൗരവന്മാരാൽ പരാജയപ്പെടുത്തിയവരായ പാണ്ഡവാഹ, പാണ്ഡവന്മാരെന്ത് ചെയ്തു, സമയപാലനായ, അവർക്ക് 13 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമാണ് വിധിച്ചത് അല്ലേ, ആ സമയം പരിപാലിക്കുന്നതിനായിട്ട് കാട്ടിൽ വസിക്കുന്നതിനായിട്ട് വനം പ്രവിഷ്ടാഹ വനത്തിലേക്ക് പ്രവേശിച്ചു ഇതി വർണ്ണിതം എന്ന് വർണ്ണിച്ചു. ഗച്ഛതാ കാലേനാപി, കുറേ കാലം കഴിഞ്ഞിട്ടോ അവർ വനത്തിൽ പ്രവേശിച്ചിട്ട്, രാജ്യലാഭായ യുധിഷ്ഠിര കിമപിന കരോതി ഇത്യതഹ പാഞ്ചാലി തം ഏവം വദതി. അപ്പോൾ ഈ 5 പാണ്ഡവന്മാർക്ക് കൂടി ഒരു പത്നിയുണ്ട് അല്ലേ, ആരാണത്? ദ്രൗപദി, പാഞ്ചാലി എന്നൊക്കെ പ്രശസ്തയായ ആ സ്ത്രീരത്നം. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടും, ഗച്ഛതാ കാലേന അപി, കാലം കുറേയേറെ നീങ്ങിയിട്ടും രാജ്യലാഭായ, രാജ്യം തിരിച്ചു പിടിക്കുന്നതിനായിട്ട്, യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യത്തിൽ നിന്നാണ് ദുര്യോധനാദികൾ കള്ളക്കളിയിലൂടെ യുധിഷ്ഠിരനെ അടിച്ചു പുറത്താക്കിയത് അല്ലേ, അപ്പോൾ ആ രാജ്യം തിരിച്ചു പിടിക്കുന്നതിനായിട്ട് യുധിഷ്ഠിര കിമപി ന കരോതി, യുധിഷ്ഠിരനെ എന്തൊക്കെ ചെയ്തു, ഒന്നും ചെയ്തില്ല. കിമപി ന കരോതി ഇത്യതഹ, ഒന്നും ചെയ്യുന്നില്ല എന്നതിനാൽ പാഞ്ചാലി തം ഏവം വദതി, പാഞ്ചാലി യുധിഷ്ഠിരനോട് ഇങ്ങനെ പറയാം. അതായത് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ, ഭർത്താവ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഭാര്യ തിരിച്ച് പ്രതികരിക്കില്ല അല്ലേ, അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്നവരായിരുന്നു. പക്ഷേ ശക്തരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതീകമായിരുന്നു പാഞ്ചാലി. അപ്പോൾ പാഞ്ചാലി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ പാഞ്ചാലിയുടെ 5 ഡയലോഗാണ് കേട്ടോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇമാമഹം വേദന താവകീം ധിയം, ഇമാമഹം വേദന താവകീം ധിയം വിചിത്രരൂപാഖലു ചിത്രവൃത്ത, വിചിത്രരൂപാഖലു ചിത്തവൃത്തയ വിചിന്തയന്ത്യാ ഭവദാപദം പരം, വിചിന്തയന്ത്യാ ഭവദാപദം പരാം രുചന്തി ചേതഃ പ്രസഭം മമാധയഃ. ഇമാമഹം വേദന താവകീം ധിയം
विचित्ररूपा खलु चित्तवृत्तयः विचिन्तयन्त्या भवदापदं परां रुजन्ति चेतः प्रसभं मम आधयः। ഒരു നല്ല കൊട്ടുകൊടുക്കുക, ഇത് കേട്ടാൽ യുധിഷ്ഠിരൻ വീണ്ടും രാജ്യലാഭത്തിനായിക്കൊണ്ട് പ്രയത്നിക്കണം. അങ്ങനൊരു ഡയലോഗാണ് ഇവിടെ ദ്രൗപദി യുധിഷ്ഠിരനോട് പറയാൻ പോകുന്നത്. ഇമാമഹം ഇമാം അഹം വേദ ന താവകീം ധിയം വിചിത്രരൂപാ ഖലു വിചിത്രരൂപാഹ ഖലു ചിത്തവൃത്തയഃ വിചിന്തയന്ത്യാ വിചിന്തയന്ത്യാഹ ഭവദാപദം പരാം ഭവദാപദം പരാം രുജന്തി ചേതഹ പ്രസഭം മമാധയഹ രുജന്തി ചേതഹ പ്രസഭം മമ ആധയഹ മമാധയഹ. എന്താ അതിൻ്റെ അന്വയം? അന്വയം നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇമാം താവകീം ധിയം അഹം ന വേദ. യുധിഷ്ഠിര താവകീം ഇമാം ധിയം, താവകീം നിൻ്റേതാകുന്ന ഇമാം ധിയം, ധീ ശബ്ദസ്യ കഹ അർത്ഥ ബുദ്ധി ഹീത്യർത്ഥ ധിയം ബുദ്ധിയെ, ഇമാം ധിയം ഈ ബുദ്ധിയെ, നിൻ്റേതാകുന്ന ഈ ബുദ്ധിയെ അഹം ന വേദ. വേദശബ്ദസ്യ കഹ അർത്ഥ ജ്ഞാനമിത്യർത്ഥ തസ്യൈവ ക്രിയാരൂപേ ന ജാനാമി ന അവഗച്ഛാമി ഇത്യർത്ഥ. അഹം നാവഗച്ഛാമി, നിൻ്റെ ഈ ബുദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല യുധിഷ്ഠിര, ഭർത്താവിനോട് പറയാണ്. അല്ലേ യുധിഷ്ഠിര, അങ്ങയുടെ ഈ ബുദ്ധി അതെങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിത്തവൃത്തയ വിചിത്രരൂപാഹലു, അങ്ങയുടെ ചിത്തവൃത്തികൾ, ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തം മനസ്സ്, തസ്യ വൃത്തയ പ്രവൃത്തയ മനസ്സിൻ്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ചിന്തകൾ, അങ്ങയുടെ ചിന്തകളെല്ലാം തന്നെ വിചിത്രരൂപാഹലു, എല്ലാം വിചിത്രമായിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം, പരമ്പരാഗതമായിട്ട് നിങ്ങളുടെ വംശത്തിൽ കൈമാറി വന്നിരുന്ന രാജ്യാധികാരം, ആ രാജ്യാധികാരം തീർത്തും അധാർമികമായിട്ടുള്ളൊരു മാർഗത്തിലൂടെ പിടിച്ചടക്കി കള്ളച്ചൂതിലൂടെ ഭാര്യയെ അപമാനിച്ച് നിങ്ങളെ വനവാസത്തിന് അന്യായമായി പറഞ്ഞു വിട്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്ന നിങ്ങളുടെ ഈ ചിത്തവൃത്തിയെ വിചിത്രമെന്ന് വിളിക്കാൻ എനിക്ക് കഴിയും. വിചിത്രരൂപാഹ ഖലു ചിത്തവൃത്തയ. പരാം പരാം അതിശ്രേഷ്ഠം, വളരെ ഉയർന്നതാകുന്ന ഭവദാപദം, ഭവത് ആപദം തവ യുധിഷ്ഠിരസ്യ വിപദം, അങ്ങയ്ക്ക് വന്നു ചേരാനിരിക്കുന്ന പരമമായ ആപത്തിനെ വിചിന്തയന്ത്യാഹ വിചിന്തയന്ത്യാഹ വിചാരം കുറുവന്ത്യാഹ വിശേഷേണ സ്മാരയന്ത്യാഹ, അങ്ങയ്ക്ക് വന്നു ചേരാനിരിക്കുന്ന ആ വലിയ ആപത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, അത് ഓർക്കുമ്പോൾ തന്നെ മമ ചേതഹ എൻ്റെ ആത്മാവ് എൻ്റെ ചിത്തം ആധയ പ്രസഭം രുജന്തി, ആധികളെ കൊണ്ട് എൻ്റെ ഉള്ളിൽ ആധികൾ, ആധി എന്ന് വെച്ചാൽ എന്താ, ഒരു തീക്കത്തലാണല്ലേ ഉള്ളിൽ, അത്തരം വികാരങ്ങളെ കൊണ്ട് പ്രസഭം ബലാത്കാരേണ രുജന്തി വ്യഥയന്തി, എൻ്റെ ഉള്ളിനെ എൻ്റെ ചിത്തത്തെ ആധികൾ വേദനിപ്പിക്കുന്നു, ആധികൾ ജ്വലിപ്പിക്കുന്നു. യുധിഷ്ഠിര, അങ്ങയുടെ ഈ ചിത്തവൃത്തി എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു, അങ്ങയ്ക്ക് വന്നു ചേരാനിരിക്കുന്ന വലിയ ആപത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ള് കത്തുകയാണ്, എൻ്റെ ഉള്ള് പിടയുകയാണ് എന്നാണ് ദ്രൗപദി പറയുന്നത്. ഈദൃശിയും ത്വത് സംബന്ധിനിയും ബുദ്ധിയും അഹം ന ജാനാമി, ഇത്തരത്തിലുള്ള അങ്ങയുടെ ഈ ബുദ്ധിയെ അഹം ന ജാനാമി എനിക്കറിയില്ല. നരാണാം മനോവ്യാപാരാഹ നിർണയതും അശക്യാഹ ഖലു, മനുഷ്യന്മാരുടെ മനോവ്യാപാരങ്ങൾ, മനസ്സിൻ്റെ ചിത്തവൃത്തികൾ, ഇപ്പോൾ മറ്റൊരാൾ എന്താ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ യുധിഷ്ഠിര, അങ്ങയുടെ ചിന്തകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, വളരെ വിചിത്രമായിരിക്കുന്നു. നിർണയത്തും അശക്യാഹം, നിർണയിക്കാൻ കഴിയാത്തവയാണല്ലോ. അതിതീവ്രാം തവ വിപദം വിശേഷേണ സ്മരന്ത്യാഹം, അതിതീവ്രമായിരിക്കുന്ന വന്നു ചേരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച് വിശേഷേണ സ്മരന്ത്യഹ, ഒന്ന് ഓർത്തു നോക്കുമ്പോൾ മേ ചിത്ത എൻ്റെ ഹൃദയം മനസ്താപാഹ ബലാത്കാരേണ വ്യഥയന്തി, എൻ്റെ ഹൃദയത്തിൽ ആ മനസ്താപങ്ങൾ വന്ന് ബലാത് അതിനെ വേദനിപ്പിക്കുകയാണ്, അതിനെ തളർത്തി കളയുകയാണ്. ആശയഃ ദുര്യോധനാദിഭിഹി കൗരവൈഹി പരാജിതഹ അപി യുധിഷ്ഠിരഹ പ്രതീകാരായ ന പ്രവർത്തതേ. പൊതുവേ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും ഒരു അടി കിട്ടിയാൽ തിരിച്ചടിക്കാനാണ് നമുക്ക് തോന്നുക, അല്ലേ?
എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കണം പോരാ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സപ്രസ് ചെയ്ത് കൊണ്ടുപോകില്ലേ. അപ്പൊ ദുര്യോധനാദികളായിരിക്കുന്ന കൗരവന്മാരാൽ പരാജിത അസ്തി കഹ യുധിഷ്ഠിര കൗരവൈഹി സഹ പരാജിത തഥാപി അധാർമിക മാർഗേണ പരാജിത തഥാപി യുധിഷ്ഠിര പ്രതീകാരം ന കരോതി കിമപി പ്രതികാരം ന കരോതി, ഒരു പ്രതികാരവും ചെയ്യുന്നില്ല. പ്രതീകാരായ ന പ്രവർത്തതയേവ, ഒരു പ്രതികാരത്തിനൊന്നും മുതിരുന്നത് പോലുമില്ല. തസ്യ ചിത്തവൃത്തിം സാ ന ജാനാതി, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് സാ ന ജാനാതി, സാ ദ്രൗപദി തതിനാവഗച്ഛതി. യഥ പ്രത്യേകം മാനവസ്യ മനോഗത ഭിന്നാഹ ഭവന്തി, ഓരോ മനുഷ്യൻ്റെയും മനോഗതികൾ മനസ്സിൻ്റെ ചിന്തകളുടെ മാർഗങ്ങൾ ഭിന്നമായിരിക്കും. തഥാപി പാണ്ഡവാനാം വ്യസനം ചിന്തയന്ത്യാഹ ദ്രൗപദ്യാഹ മനഃ, പാണ്ഡവന്മാർക്ക് വന്നു ചേരാനിരിക്കുന്ന ആ വ്യസനത്തെ, ആ ദുഃഖത്തെ ചിന്തിക്കുന്നവളാകുന്ന ദ്രൗപദിയുടെ മനസ്സ്, മനസ്സിനെ ആധയ അതിതരാം താപയന്തി, അവളുടെ ആധികൾ ആ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്? കിരാതാർജുനീയം എന്ന കാവ്യം ഏത് ഇതിഹാസ കാവ്യത്തെ ഉപജീവ്യമാക്കിയിട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത്? മഹാഭാരതത്തെയാണ് അല്ലേ? മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെയും ഒരു സ്ത്രീയുടെ ശക്തമായ വാക്പ്രയോഗങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലും നമ്മൾ രണ്ട് സ്ത്രീകളെ പരിചയപ്പെട്ടിരുന്നു. ആദ്യത്തേതിൽ പാർവതീനെ പരിചയപ്പെട്ടിരുന്നു, രണ്ടാമത്തേതിൽ നമ്മൾ സീതയെ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ദ്രൗപദി എന്ന ഭാരതത്തിൻ്റെ അമൂല്യ സ്ത്രീരത്നങ്ങളിൽ മൂന്നാമത് ഒരാളെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. അവിടെ ദ്രൗപദി പറയുന്നു, മഹാനായ യുധിഷ്ഠിരനെ കർമ്മോന്മുഖനാക്കി തീർക്കുന്നത് ഇവിടെ ദ്രൗപദിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഭാരവി മഹാകവിന വിരചിതം കിരാതാർജുനം ഇതി മഹാകാവ്യം തത്ര അഷ്ടാദശ സർഗാഹ സന്തി. മഹാഭാരതം ഇതി കാവ്യം ഉപജീവ്യ, മഹാഭാരതം ഇതി ഇതിഹാസി കാവ്യം ഉപജീവ്യ കിരാതാർജുനീയം ലിഖിതമസ്തി തത്ര ഏകഹ ശ്ലോകഹ അസ്മാഭി പരിചിത. അധുനാ മാഘേ സന്തി ത്രയോ ഗുണാഹ എന്നാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചത് അല്ലേ. മാഘനിൽ മൂന്ന് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ മൂന്ന് ഗുണങ്ങളുള്ള മാഘകവിയുടെ കാവ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാ കാവ്യം? ശിശുപാലവധം. ശിശു അല്ല, ശിശുപാലഹ. ശിശുപാലഹ നാമ കശ്ചന രാജാ ആസി, സഹ അധർമ്മസ്യ പക്ഷേ ആസി. തസ്യ വധം, തസ്യ വധം കേന കൃതം? കൃഷ്ണേന, ശ്രീകൃഷ്ണേന സഹ മാരിതഹ ശിശുപാലഹ. ശിശുപാലവധം നാമ മഹാകാവ്യമസ്തി. ചതുർത്ഥം മഹാകാവ്യം കാവ്യാംഗഭൂതൈഹി അലങ്കാരൈഹി അർത്ഥഗൗരവേണ പദലാളിത്യേന ച വ്യതിരിച്യ വിലസതി മാഘസ്യ ശിശുപാലവധം. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു കാവ്യം ബെസ്റ്റ് ആവാൻ എന്തൊക്കെ വേണം? നല്ല അലങ്കാരങ്ങൾ വേണം. അപ്പം നമ്മൾ ആലോചിച്ചപ്പോൾ നല്ല അലങ്കാരങ്ങൾ ആരാ? ഉപമാ കാളിദാസസ്യ എന്ന് കേട്ടു. അപ്പോൾ കാളിദാസൻ്റെ അലങ്കാരങ്ങൾ നമ്മൾ എടുത്തു. പിന്നെന്താ വേണ്ടത്? നല്ല അർത്ഥം വേണം കാവ്യത്തിൽ അല്ലേ. നല്ല പ്രൗഢമായിരിക്കുന്ന അർത്ഥത്തെ പറയണം. അപ്പം നമ്മൾ ആലോചിച്ചു, നല്ല പ്രൗഢമായ അർത്ഥത്തെ പറയുന്ന കാവ്യം ഏതാ? ഭാരവേർ അർത്ഥഗൗരവം, ഡൺ. ഭാരവി അർത്ഥഗൗരവം എന്നിടുന്നു. പിന്നെന്താ, ഈ അർത്ഥഗൗരവത്തെ പറയുമ്പോഴും വായിക്കാൻ ലളിതമായിരിക്കണം. അപ്പം നമ്മൾ ആലോചിച്ചപ്പോൾ ദണ്ഡി എന്ന മഹാകവിയുടെ ദണ്ഡിനഹ പദലാളിത്യം എന്നുള്ള പ്രശസ്തി നമ്മൾ ഓർത്തെടുത്തു. ഇതെല്ലാം ഓരോ കാവ്യത്തിലും ഓരോ തരത്തിലാണുള്ളത്. പക്ഷേ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിലല്ലേ ഒരു കാവ്യം ബെസ്റ്റ് ആവുള്ളൂ. അങ്ങനെ അത് മൂന്നുമുള്ള കാവ്യമാണ് ശിശുപാലവധം. അതാണ് ഇവിടെ പറയുന്നത്, കാവ്യ അംഗഭൂതൈഹി. കാവ്യത്തിൻ്റെ അംഗങ്ങളാണ്, അംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ, അവയവങ്ങളാണ്. എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലല്ലേ ഒരാളെ പൂർണ്ണനായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കൊരു കൈയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വികലാംഗനാണ് അല്ലേ. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഒരു സാധനം പൂർണ്ണമാവുക എന്നാണെങ്കിൽ എല്ലാ അവയവങ്ങളും വേണം. കാവ്യ അംഗഭൂതൈഹി, കാവ്യത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന അലങ്കാരൈഹി അർത്ഥഗൗരവേണ പദലാളിത്യനച്ച, അലങ്കാരപ്രയോഗങ്ങളെ കൊണ്ടും അർത്ഥഗൗരവം കൊണ്ടും പദലാളിത്യം കൊണ്ടും വ്യതിരിച്യ വ്യത്യസ്തതയാ വിലസതി മാഘസ്യ ശിശുപാലവധം. ഒരു വ്യത്യസ്തമായ കാവ്യമായിട്ട് വിലസതി, വിളങ്ങുന്നു മാഘൻ്റെ, മാഖാനല്ല മാഘ മാഘസ്യ ശിശുപാലവധം. അപ്പൊ ശിശുപാലവധം എഴുതിയതാരാണ്? മാഘൻ എന്ന കവിയാണ്. മാഘ നാമ കവി ശിശുപാലവധസ്യ കർത്ത. ശിശുപാലവധം എന്ന കാവ്യം മാഘവിരചിതത്വാദസ്യ മാഘമിപി മാഘമിതി നാമാന്തരമപ്യസ്തി. മാഘവിരചിതത്വാത് അസ്യ മാഘം ഇതി നാമാന്തരം അപി അസ്തി. മാഘവിരചിതത്വാത് മാഘനാൽ രചിക്കപ്പെട്ടതിനാൽ, മാഘനല്ലേ ഇത് രചിച്ചത്,
അപ്പം മാഘനാൽ രചിക്കപ്പെട്ടതിനാൽ അസ്യ മഹാകാവ്യസ്യ, ഈ മഹാകാവ്യത്തിന് മാഘം എന്ന് തന്നെ, അതായത് ആ കവിയുടെ പേരിൽ തന്നെ ഈ കാവ്യം അറിയപ്പെടുന്നുണ്ട്. മാഘം ഇതി നാമാന്തരം, നാമാന്തരം അന്യനാമ നാമാന്തരം, നാമാന്തരം അപ്പി അസ്ഥി, മാഘൻ്റെ പേരിൽ തന്നെ രചിക്കപ്പെട്ട, മാഘനാൽ രചിക്കപ്പെട്ടതുകൊണ്ട് തന്നെ മാഘം എന്ന പേരിലും ഈ കാവ്യം അറിയപ്പെടുന്നുണ്ട്. എന്താ അതിൻ്റെ ഇതിവൃത്തം? ചേതിരാജസ്യ ശിശുപാലസ്യ ദ്വാരകാധീശസ്യ ശ്രീകൃഷ്ണസ്യ ച മിഥഃ സംവൃത്തഃ സംഗ്രാമഃ അന്തേ ശിശുപാലസ്യ വധശ്ച അസ്യ പ്രമേയഃ. ചേതിരാജഃ അസ്തി ശിശുപാലഃ, ആ ശിശുപാലൻ്റെയും ദ്വാരകാധീശഃ, ദ്വാരക എന്ന് പറയുന്ന നഗരത്തിൻ്റെ രാജാവായിരിക്കുന്ന ശ്രീകൃഷ്ണസ്യ ച ശ്രീകൃഷ്ണൻ്റെയും മിഥഃ സംവൃത്തഃ, അവർക്കിടയിൽ സംഭവിച്ച സംഗ്രാമഃ, യുദ്ധമാണ്. യുദ്ധം മാത്രമാണോ? അന്തേ ശിശുപാലസ്യ വധഃ, എല്ലാത്തിൻ്റെ അവസാനം ശിശുപാലനെ കൊല്ലുന്നതുമാണ് അസ്യ കാവ്യസ്യ പ്രമേയഃ, ഈ കാവ്യത്തിൻ്റെ പ്രമേയം. കാവ്യസ്മിൻ വിംശതി സർഗാഹ സന്തി, വിംശതി സർഗാഹ സന്തി, അസ്മിൻ കാവ്യേ കതി സർഗാഹ സന്തി, വിംശതി സർഗാഹ. ഗതേ കാവ്യേ കിരാതാർജുനീയ കതി സർഗാഹ ആസൻ, അഷ്ടാദശ സർഗാഹ, അതിന് അസ്മിൻ ശിശുപാലവധേ വിംശതി സർഗാഹ സന്തി. അസ്യ പഞ്ചദശേ സർഗേ, അപ്പോൾ ഇതിൻ്റെ പതിനഞ്ചാമത്തെ സർഗത്തിൽ, ശിശുപാലവധത്തിൻ്റെ പതിനഞ്ചാമത്തെ സർഗത്തിൽ എന്താ സംഭവിക്കണമെന്നാണെങ്കിൽ, അവിടെ യുദ്ധം ആരംഭിക്കാൻ പോവാ. ആരൊക്കെ തമ്മിൽ? ശ്രീകൃഷ്ണനും ശിശുപാലനും തമ്മിൽ. ശ്രീകൃഷ്ണം അഭിയോദ്ധും, ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് പ്രസ്ഥിതേഭ്യ പുറപ്പെടുന്നവരാകുന്ന ശിശുപാല ഭടേഭ്യ, ശിശുപാലൻ്റെ ഭടന്മാർ, ശിശുപാലൻ എന്ന് പറയുന്ന വില്ലൻ്റെ ഭടന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാഴ്ചയാണ് അവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ശിശുപാല ഭടന്മാർക്ക് തേഷാം നാരീഭിഹി കൃത യാത്രാനുമതി വർണ്ണിത, ആ ഭടന്മാരുടെയൊക്കെ സ്ത്രീകൾ പല പല തരത്തിൽ അവർക്ക് യാത്രാനുമതികൾ നൽകി. അതായത് പോയിട്ട് വരൂ, ജയിച്ചു വരൂ എന്നൊക്കെയല്ലേ നമ്മൾ പറയുക യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ, വിജയിച്ചു വരൂ മകനെ, വിജയശ്രീലാളിതനായി വരൂ എന്നൊക്കെ പറയും. അതുപോലെയാണോ നോക്കാം. നാരീഭിഹി കൃതാഹ യാത്രാനുമതി, കൃതാ യാത്രാനുമതി, നാരികൾ നൽകിയ, അവിടുത്തെ സ്ത്രീകൾ നൽകിയ യാത്രാനുമതികളാണ് വർണ്ണിച്ചിട്ടുള്ളത്. പ്രസംഗേ അസ്മിൻ, എന്താ ഇതിലെ പ്രത്യേകത എന്നാണെങ്കിൽ, അസ്മിൻ പ്രസംഗേ, ഈ സന്ദർഭത്തിൽ, പ്രസംഗ ശബ്ദസ്യ സന്ദർഭ ഇത്യർത്ഥ, അസ്മിൻ പ്രസംഗേ നാരീണാം നിർഭയത, നാരികൾ അവിടുത്തെ ചൈതി രാജ്യത്തിലെ സ്ത്രീകൾ അത്യന്തം നിർഭയകളായിരുന്നു. നാരീണാം നിർഭയത മനസ്ഥൈര്യം, മനസ്സഹ സ്ഥിരത മനസ്ഥൈര്യം എത്തിച്ചത്, സ്ഥിരമായ മനസ്സ്, ദൃഢമായ മനസ്സോടുകൂടിയിട്ടുള്ളവരായിരുന്നു അവരുടെ ആ മനസ്ഥൈര്യവും നിർഭയതയും. നിതറാം പ്രകാശ്യത, വളരെ വൃത്തിയായിട്ട് ഇവിടെ മാഘൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചമഹാകാവ്യങ്ങളിൽ കാവ്യാംഗഭൂതങ്ങളായിട്ടുള്ള മൂന്ന് ഗുണങ്ങളെ കൊണ്ടും, ഏതൊക്കെയാണ് മൂന്ന് ഗുണങ്ങൾ? അലങ്കാരപ്രയോഗ, പദലാളിത്യം, അർത്ഥഗൗരവം, ഇതി ത്രയേണ ഗുണത്രയേണാപി വിലസതി ഇതം ശിശുപാലവധാഖ്യം കാവ്യം. ഓക്കെ, ഏകം ശ്ലോകം പഠാമ. തസ്മാത് കസ്മിൻ സർഗേ അസ്തി? പഞ്ചദശേ സർഗേ അസ്തി. ന മുമോച ലോചന ജലാനി, ന മുമോച ലോചന ജലാനി ദയിത ജയമംഗളൈഷിണി, ദയിത ജയമംഗളൈഷിണി യാതമവനി, യാതമവനി അവസന്ന ഭുജാന്ന, യാതമവനി അവസന്ന ഭുജാന്ന ഗലദ്വിവേദ വലയം വിലാസിനി, ഗലദ്വിവേദ വലയം വിലാസിനി ന മുമോച ലോചന ജലാനി ദയിത ജയമംഗളൈഷിണി യാതമവനി അവസന്ന ഭുജാന്ന ഗലദ്വിവേദ വലയം വിലാസിനി. ഓക്കെ, ന മുമോച ലോചന ജലാനി ദയിത ജയമംഗളൈഷിണി യാതം അവനിം അവസന്ന ഭുജാത് ന, ആ പദം മൊത്തത്തിൽ പിടിക്കാനുണ്ട്. യാതം അവനിം അവസന്ന ഭുജാത് ന ഗലദ്വിവേദ, ഗലത് വിവേദ, ഗലദ്വിവേദ വലയം വിലാസിനി. നമുക്ക് ഒരു ചെറിയ ചെറിയ സൂചനകളൊക്കെ കിട്ടും. ന മുമോച ലോചന ജലാനി, കേട്ടാൽ തന്നെ അറിയാമല്ലോ എന്താണ്. ലോചനം കണ്ണാണ്, നയനം ആണ്. ലോചന ജലം കണ്ണുനീരാണ്. ന മുമോച, മുമോച ഇത്യസ്യ
മോചനം കൃതവതി ഇത്യർത്ഥ മോചിപ്പിച്ചു എന്നർത്ഥം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഒഴുക്കിക്കളഞ്ഞു എന്നർത്ഥം നമുമോച ഉപേക്ഷിച്ചില്ല കണ്ണുനീരൊഴുക്കിയില്ല എന്താ കാരണം നോക്കാം ദയിത ജയമംഗലൈഷിണി ദയിത ജയമംഗലൈഷിണി ദയിത കഹ ഭർത്ത അസ്തി പതി അസ്തി ജയമംഗലം ഇച്ഛതി ഇതി ജയമംഗലൈഷിണി ഭർത്താവിൻ്റെ ജയമംഗളം ഭർത്താവ് ജയിച്ചു വരണം ജയിക്കുന്നതിൻ്റെ ഐശ്വര്യം അത് ഇച്ഛതി അത് ആഗ്രഹിക്കുന്നവളാണ് അവിടുത്തെ സ്ത്രീ അല്ലേ ഏത് സ്ത്രീ ആയാലും ഭർത്താവ് യുദ്ധത്തിന് പോകുമ്പോൾ പണ്ടോറ കാലം മരിച്ചിട്ട് വന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കില്ലല്ലോ അയാൾ ജയിച്ചിട്ട് വരണമെന്നേ ആഗ്രഹിക്കുള്ളൂ അപ്പോൾ ദയിത ജയമംഗളൈഷിണി ദയിതൻ്റെ ഭർത്താവിൻ്റെ ജയമംഗളം ആഗ്രഹിക്കുന്നവളാകുന്ന വിലാസിനി വിലാസിനി യുവതി കാചിത് യുവതി വിലാസിനി പേരൊന്നും അല്ല കേട്ടോ യുവതിയാണ് യുവതി ലോചന ജലാനി നയന ജലാനി അശ്രൂണി ന മുമോച ന അമുഞ്ചത് ഭർത്താവ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് യാത്രയാക്കാന്ന് പറഞ്ഞാൽ അത് അപശകുനമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമനസ്സോടുകൂടിയവരാകുന്ന ചേതിരാജ്യത്തിലെ സ്ത്രീകൾ തൻ്റെ ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കണ്ണുനീരൊഴുക്കിയില്ല എന്താ എന്തുകൊണ്ടാണ് കണ്ണുനീർ ഒഴുക്കഴിഞ്ഞത് ഭർത്താവിൻ്റെ ജയം ആഗ്രഹിക്കുന്നവരാണ് അവർ ഇവരുടെ അപശകനം കൊണ്ട് മാത്രം ഭർത്താവിന് തോൽവി വന്നുകൂടാ എന്നുള്ളത് കൊണ്ട് ദയിത ജയമംഗളൈഷിണി ഭർത്താക്കന്മാരെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകുന്ന അവിടുത്തെ യുവതി ലോചന ജലാനി നമുമോച ലോചന ജലങ്ങളെ ഒട്ടും തന്നെ മോചിപ്പിച്ചില്ല അവസന്ന ഭുജാത് എന്നാൽ അതേസമയം മറ്റൊരു കാര്യം സംഭവിച്ചു അവസന്ന ഭുജം അവസന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുകളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം യുദ്ധത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം കൃഷ്ണൻ്റെ പടയോടാണ് മത്സരിക്കാൻ പോണത് ഉറപ്പായിട്ടും തോക്കും അപ്പം അവസന്ന ഭുജാത് താഴേക്ക് വിഷാദേന അവനത ഹസ്താദ് എന്നാണ് പറയണത് ദുഃഖം കൊണ്ട് താഴ്ന്ന കൈകളാണ് ബലമൊന്നുമില്ല കൈകൾക്ക് താഴ്ന്ന കൈകളിൽ നിന്ന് ഹസ്താദ് ഗലത് വലയം ഭ്രംശത് കങ്കണം വലയം വള ഭ്രംശത് ഊർന്ന് വീണു പോകുന്ന അതായത് നമ്മളിപ്പോൾ കയ്യിൽ വളയണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ വളയണയാറില്ലേ അതിങ്ങനെ വെറുതെ കൈ താഴിട്ടാൽ പോവോ ഇല്ല പക്ഷെ അവർ ഈ വ്യഥ ദുഃഖം അനുഭവിച്ച് അവരുടെ കൈയൊക്കെ മെലിഞ്ഞു പോയിരിക്കണം അപ്പോൾ പഴയ വളകൾ എടുത്തിടുമ്പോൾ എന്താ ആ വളകളൊന്നും കൈക്ക് ഫിറ്റല്ല കയ്യിലത് നിൽക്കില്ല അപ്പോൾ ഒട്ടും ചിന്തിക്കാതെ ഈ കൈകൾ ഇങ്ങനെ താഴേക്ക് ഇടുമ്പോൾ അവസന്ന ഭുജാത് ഗലത് വലയം അങ്ങനെ താഴേക്കിടുന്ന കൈകളിൽ നിന്ന് ഊർന്നു വീഴുന്നതാകുന്ന വലയങ്ങളെ വളകളെ ആ വളകൾ അവനിം യാതം അവനി ഭൂമി പൃഥ്വീം പ്രാപ്തം അത്തരം വലയങ്ങൾ ഭൂമിയിലേക്ക് വീണു എന്നത് ന വിവേദ അറിഞ്ഞതേയില്ല അവരുടെ മാനസിക സ്ഥിതി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട് എന്താണ് എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താക്കന്മാർ ഈ യുദ്ധം ജയിച്ച് തന്നെ മടങ്ങി വരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കില്ല എന്നുള്ള നല്ല ബോധമുണ്ട് അപ്പോൾ അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണുനീരൊഴുക്കിയില്ല പക്ഷേ ഭർത്താവ് ഒന്ന് തിരിഞ്ഞതോടുകൂടി അവരുടെ പ്രതീക്ഷകളറ്റ് കൈകൾ താഴേക്ക് വീണപ്പോൾ ആ കൈകളിൽ നിന്ന് ഊർന്നു പോയ വലയങ്ങളെപ്പോലും അവർ തിരിച്ചറിഞ്ഞില്ല സ്വന്തം കൈകളിലിട്ട വല ഊരിപ്പോയ നമ്മൾ അറിയില്ലേ ആ വള ഊരിപ്പോയതുപോലും അവരറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ആശയ ശ്രീകൃഷ്ണ ശിശുപാലയോഹോ യുദ്ധേ ശിശുപാലസ്യ സഹായാർത്ഥം പ്രസ്ഥിതസ്യ കസ്യചന രാജഭടസ്യ ഭാര്യ ധീരവനിത ഇവ സ്വഭർത്രേ യാത്രാനുമതിയും ദത്തവതി ശ്രീകൃഷ്ണ ശിശുപാലയോഹോ യുദ്ധേ ശ്രീകൃഷ്ണൻ്റെയും ശിശുപാലൻ്റെയും യുദ്ധത്തിൽ ശിശുപാലസ്യ സഹായാർത്ഥം ശിശുപാലൻ്റെ സഹായത്തിനായിക്കൊണ്ട് പ്രസ്ഥിതസ്യ കസ്യചന രാജഭടസ്യ ഭാര്യ പുറപ്പെട്ടവനാകുന്ന ഒരു രാജഭടൻ്റെ ഭാര്യയാകുന്ന ധീരവനിത സ്വഭർത്രേ സ്വന്തം ഭർത്താവിന് യാത്രാനുമതി ദത്തവതി യാത്രാനുമതിയെ നൽകി എങ്ങനെയാണ് നൽകിയത് ധീരവനിത ഇവ ദത്തവതി ഒരു ധീരവനിതയെ പോലെ നൽകി ഭർത്ത യുദ്ധായ ഗച്ഛതി ഇതി സാ ഉത്കണ്ഠാം ന പ്രകടയാമാസം തൻ്റെ ഭർത്താവ് യുദ്ധത്തിനാണ് പോകുന്നത് അയ്യോ എന്ത് സംഭവിക്കും എന്നുള്ള ഉത്കണ്ഠാം ന പ്രകടിതവതി അത്തരത്തിലുള്ള ഒരു ഉത്കണ്ഠയും അവൾ പ്രകടിപ്പിച്ചില്ല തസ്യാഹ അശ്രൂണി ന നിർഗതാനി അവളുടെ അശ്രൂണി കണ്ണുകളിലെ കണ്ണുനീരൊരിക്കലും പുറത്തേക്ക് വന്നില്ല തഥാ ഭുജാവസന്നം വലയം ഭൂമവ് പതിതം അപി തയാനജ്ഞാതം എന്നാൽ അവളുടെ കൈകളിൽ നിന്ന് വളകൾ ഉറന്നു പോയതും അവൾ അറിഞ്ഞില്ല എന്നുള്ള അർത്ഥമാണ് ഈ നമുമോച ലോചന ജലാനി
दयितजयमङ्गलैषिणि यातमवनि यातमवनिमवसन्नभुजान्न गलद्विवेद वलयं विलासिनि എന്നുള്ള പദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നാല് സ്ത്രീകളായി അല്ലേ, പാർവതി, സീത, ദ്രൗപദി, ദാ ചേതി രാജ്യത്തിലെ ഒരു സാധാരണ ഭടൻ്റെ പത്നി. ഇവരെല്ലാവരും തന്നെ എന്താണ്, അവരുടെ സ്ട്രെങ്ത്തിൻ്റെ പ്രതീകങ്ങളാണ് അല്ലേ. അങ്ങനെയുള്ള നാല് സ്ത്രീകളെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ കിരാതാർജുനീയം എന്ന മഹാകാവ്യവും ശിശുപാലവധം എന്ന മഹാകാവ്യവും വിശദമായി മനസ്സിലാക്കി. നേരത്തെ ചെയ്തു വന്നിരുന്നതുപോലെ തന്നെ ഈ രണ്ട് മഹാകാവ്യങ്ങളുടെയും കൂടി മറ്റ് അനുബന്ധ വിവരങ്ങൾ നിങ്ങളുടെ ഫയലിൽ രേഖപ്പെടുത്തുക. ഇനി ഒരു മഹാകാവ്യവും ഈ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളും കൂടി കഴിയുന്നതോടുകൂടിയിട്ട് നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഈ പാഠത്തിൻ്റെ തന്നെ തുടർച്ചയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.